പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതനുസരിച്ച് നയനെ അവിടെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് കലങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ പൂക്കളൊക്കെ കെട്ടുന്നുണ്ട്. അപ്പോഴേക്കും ഇതും കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ചുറ്റിനെ നിൽക്കുമായിരിക്കും. എന്നാൽ ഈ സമയത്ത് നയനായിട്ട് വളരെയധികം വിഷമത്തോടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശി ചോദിക്കുന്നത്, മോളെ എന്തായി ചിന്തിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കാട്ടോ. അപ്പോഴേ നയന പറയുന്നത്, അല്ല അച്ഛനും അമ്മയും വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോഴേ മുത്തശ്ശി പറയുന്നത്, ഓ അതാണോ, അവരൊക്കെ സമയമാകുമ്പോൾ വന്നോളൂ, ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയട്ടെ മുത്തശ്ശി. എന്നാൽ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ അങ്ങോട്ടേക്ക് ഓട്ടോ വരുന്നത്. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് കനകദുർഗയും നന്ദും ഗോവിന്ദനും അതിൽ നിന്ന് ഇറങ്ങുവാണ്. എന്നാൽ അച്ഛനെയും അമ്മയും നന്ദുവിനെയൊക്കെ കാണുന്ന സമയത്തായിരിക്കട്ടെ നയനക്ക് ഒത്തിരി അധികം സന്തോഷമാവുന്നത്. ഇതേ സമയത്തിന് നവ്യയും ജലജയും അബിയും അതുപോലെ തന്നെ ദേവ്യാനൊക്കെ ഭയങ്കര ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകട്ടോ. അവർക്ക് ആർക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കനകദുർഗയും ഗോവിന്ദനും അങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഇത് കണ്ട ഉടനെ നയനെ അവിടെ വളരെയധികം ഇഷ്ടത്തോടു കൂടി തന്നെ ഓടിച്ചെന്ന് അമ്മയെ ഇങ്ങനെ വന്ന് കെട്ടി പിടിക്കുകയാണ്. അമ്മയെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്തിന് സുഖമായിരിക്കുന്നു മോളെ എന്നൊക്കെ പറയട്ടോ. ആ സമയത്തിന് നയനവിടെ നന്ദുവിനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നവ്യ അവിടെ തന്നെ അനങ്ങാതെ നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, കണ്ടില്ലേ ഇപ്പോഴും അവളോട് ആ സ്നേഹം, എന്തൊക്കെ തന്നെ കാണിച്ചാലും എന്നോട് ഇവർ ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കട്ടെ നവ്യ. എന്നാൽ മുത്തശ്ശി ആവട്ടെ ഈ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് അവരെ ഇങ്ങനെ ക്ഷണിച്ച് കയറ്റുന്നുണ്ട്. അപ്പോഴേക്കും വീണ്ടും ആവട്ടെ നയനെ വന്നിട്ട് ആ ഒരു കലങ്ങളെല്ലാം അലങ്കരിച്ച് ഇങ്ങനെ പൊങ്കാലയിടാൻ നോക്കുന്ന സമയത്ത് തന്നെ കനകദുർഗ പറയുന്നത്, അതെ ഞങ്ങൾക്കൊരു കാര്യം തരാനുണ്ടെന്ന് പറയും. അപ്പോഴേ എന്തായെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ കനകദുർഗ പറയുന്നുണ്ട്, അല്ല നയനക്കും നവ്യക്കും ഞങ്ങളുടെ വക എന്തെങ്കിലും കൊടുക്കണമല്ലോ, ഇന്ന് ആദ്യമായിട്ട് നയനമോളി ഇവിടെ പൊങ്കാല ഇടുവല്ലേ എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോഴേ മുത്തശ്ശി പറയുന്നുണ്ട്, അതെന്താ കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും ആദ്യം തന്നെ കനകയുടെ ആദർശനെ നയനെയും ഒരുമിച്ച് വിളിച്ചിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ കൊടുക്കണം. നയനക്ക് സാരിയും അതുപോലെ തന്നെ ആദർശന് ഷർട്ടും മുണ്ടൊക്കെ ഉണ്ടാവും. എന്നാൽ ഇത് കിട്ടിക്കഴിഞ്ഞ സമയത്ത് നയനക്ക് അവിടെ ഭയങ്കര അങ്ങ് സന്തോഷമാവുന്നിട്ടോ. പക്ഷേ ആദർശന് അത്ര വലിയത് കാര്യമാക്കുന്നൊന്നുമില്ല. പിന്നീട് അങ്ങനെ കനകദുർഗയാവട്ടെ അബിക്കും നവ്യക്കും അതേപോലെ തന്നെ ഡ്രസ്സ് കൊടുക്കുന്നുണ്ടോ. എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജലജക്ക് അവിടെ ഒട്ടും തന്നെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇത് കാണുന്ന സമയത്ത് ജലജക്ക് ഒട്ടും തന്നെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലട്ടോ. ജലജകനും വയ്യെ പറയുന്നുണ്ട്, കൊടുക്കുന്ന കൊടുപ്പ് കണ്ടില്ലേ, എന്തോ വലിയ സാധനം ലോറിയിൽ കൊന്നുവന്ന് ഇറക്കിയതുപോലെയാണ് കൊടുക്കുന്നത്. രണ്ട് കീറത്തുണി കൊടുക്കാനാണ് ഇത്ര വലിയ പത്രാസ് കാണിക്കുന്നതെന്നൊക്കെ ചിന്തിക്കും. എന്നാൽ ഇത് കേട്ട് നിൽക്കുന്ന നന്ദുവിനാവട്ടെ ഒട്ടും തന്നെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നന്ദു പറയുന്നുണ്ട്, ലോറിക്കല്ല വേണമെങ്കിൽ ഫ്ലൈറ്റിൽ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിറക്കും, കാണണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്നെ ജലജക്കങ്ങ് ദേഷ്യം വന്നിരുന്ന് എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണേ. അപ്പോഴെന്നെ നന്ദു പറയുന്നുണ്ട്, ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ ജലജ പറയുന്നത്, കേട്ടോ കേട്ടോ ഇവൾ പറഞ്ഞത് കേട്ടില്ലേ, ചെറിയ വായിൽ വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു, നാണമില്ലേ ഇവൾക്ക്, വലിഞ്ഞു കയറി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ പിറുപിറുക്കട്ടോ. ആ സമയത്തിന് മുത്തശ്ശനങ്ങ് ദേഷ്യം വരും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ജലജയെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വിളിച്ചിട്ട് നമ്മളെ ക്ഷണം സ്വീകരിച്ച അതിഥികളായി വന്നവരാണ് ഇവർ, അല്ലാതെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നതല്ല എന്ന് പറയും. നവ്യയുടെ നയനയുടെ അച്ഛനും അമ്മയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ആ ഒരു ബഹുമാനം നീ കൊടുക്കണം, ആ ഒരു കാര്യം നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയും. അല്ലാതെ നിന്റെ ഭാഗത്തു നിന്നും അവരെ അപമാനിക്കുന്ന വർത്തമാനമൊന്നും ഉണ്ടാവരുതെന്ന് പറയും. അപ്പോഴേ ജലജ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇവൾ പറഞ്ഞത് എന്താണെന്ന് അച്ഛൻ കേട്ടോ, ഇവൾക്ക് അങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ആ പെണ്ണ് നന്ദു ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ ഞാനത് സഹിക്കുമോ, ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും എത്രമാത്രം കഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയോ, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ, വീട്ടിൽ കയറി ഇന്ന് കൈ കഴുകുന്ന നിങ്ങൾക്കതൊന്നും മനസ്സിലാവണമെന്നില്ല, കഷ്ടപ്പാടിൻ്റെ വില അറിയണമെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കണം, എങ്കിലേ നിങ്ങൾക്കതിൻ്റെ വില അറിയുമെന്നൊക്കെ പറയട്ടെ നന്ദു. അപ്പോഴേക്കും ജലജകനെ കട്ട കലിപ്പോട്ടെ നന്ദുവിനെ തന്നെ നോക്കി നിൽക്കേണ്ട. ആ സമയത്ത് തന്നെ കനകദുർഗ പറയുന്നൊരു, മോളെ നന്ദു നീ ഒന്നും മിണ്ടാതെ നിൽക്ക്. ആ പെണ്ണ് നന്ദു പറയുന്നത്, എങ്ങനെ മിണ്ടാതിരിക്കുമേ, ഇതൊന്നും കേട്ടിട്ട് അങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴേ ഇത് കേട്ടുകൊണ്ട് തന്നെ നയന പറയുന്നുണ്ട്, നന്ദു പറഞ്ഞതിൽ എന്താ തെറ്റ്, എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ മുന്നിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കൊരിക്കലും അത് സഹിക്കാൻ കഴിയില്ല, ഞാനും നന്ദുവിനെ പോലെ തന്നെ ഇതുപോലെ തന്നെ പ്രതികരിക്കുമെന്ന് പറയട്ടെ നയന. ആ പെണ്ണ് നവ്യ ചോദിക്കുന്നുണ്ട്, എന്ത് നീയും നന്ദു, അപ്പോൾ പിന്നെ ഞാനാരാ, എനിക്കൊരു വിലയുമില്ലല്ലോ, നിനക്കിപ്പോൾ വില കൂടിയ സാരി അമ്മ വാങ്ങിച്ചു കൊണ്ടുവന്നതിൻ്റെ പത്രാസ് കാണിക്കുമായിരിക്കുമല്ലോ നീ, എന്നിട്ടിപ്പോൾ അവർ നിനക്ക് പരിഗണന തന്നതുകൊണ്ട് തന്നെ അച്ഛനെയും അമ്മയെയും പറഞ്ഞപ്പോൾ നിനക്കങ്ങ് സഹിച്ചില്ല എന്ന് പറയും. ആ പെണ്ണ് നയനെ ചോദിക്കുന്നുണ്ട്, എന്താ നവ്യജി അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കണേ. ആ പെണ്ണ് നവ്യ സാരി കാണിച്ചു കൊടുത്ത് പറയുന്നുണ്ട്, എൻ്റെ സാരിയേക്കാൾ 100 രൂപ കൂടുതലുള്ള സാരി നിനക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് തന്നെ മക്കളോടുള്ള അച്ഛനും അമ്മക്കും തമ്മിലുള്ള വേർതിരിവ് ഇത് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കട്ടെ നവ്യ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് കനകദുർഗക്ക് അങ്ങ് ഷോക്കായിരിക്കും. എന്നിട്ട് കനകദുർഗ പറയുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, നിനക്ക് ചേരുന്ന നല്ലൊരു കളർ തന്നെ സെലക്ട് ചെയ്ത് നിനക്ക് വേണ്ടി എടുത്തു, അതുപോലെ തന്നെ നയനമോൾക്ക് ചേരുന്ന കളർ അവൾക്ക് വേണ്ടി എടുത്തു, അല്ലാതെ അതിനകത്ത് ഞാൻ വില പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെ പറയട്ടെ കനകദുർഗ. അപ്പോഴേക്കും ഇത് കേട്ട ഉടനെ തന്നെ ജലജ ആവട്ടെ അതിലും ഇങ്ങനെ എരുതേഴിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പറയാൻ, കൊള്ളാം കൊള്ളാം, ഒരു വീട്ടിലെ 2 മക്കളാണെങ്കിൽ അതിൻ്റെ വിലയെങ്കിലും നോക്കിയിട്ടൊക്കെ വേണ്ടി പർച്ചേസ് ചെയ്യാനേ, അല്ലാതെ അതിനകത്ത് പോലും നിങ്ങളിങ്ങനെ തരം തിരി കാണിക്കല്ലേ എന്നൊക്കെ പറയാട്ടോ.
എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശനങ്ങ് ദേഷ്യം വന്നൊരു പറഞ്ഞതിന് ജലജയെ നിന്നോട് ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. നല്ലൊരു ചടങ്ങ് നടക്കുകയാണ് ഇവിടെ, അതിൻ്റെ അകത്ത് നീ ആവശ്യമില്ലാത്ത ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വലിച്ചു വാരിയിടല്ലേ എന്ന് പറയും. മര്യാദക്ക് മിണ്ടാതെ വായടച്ചിരുന്നോളാം, നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിന്റെ തനു സ്വരൂപം ഈ സമയത്ത് പുറത്തെടുത്തത് എൻ്റെ കയ്യിൻ്റെ ചൂട് നീയങ്ങ് അറിയുമെന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ. അപ്പോഴേക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആകങ്ങ് ചമ്മി നാണം കിട്ടി നിന്ന് പോകേണ്ട ജലജ പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നത് അതൊക്കെ പോട്ടെ, എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി നമുക്ക് ഇനി പൊങ്കാല ഇട്ടാലോ എന്ന് പറയാണ്. അങ്ങനെ നയനാവട്ടെ പൊങ്കാല അടുപ്പിൽ ഇങ്ങനെ തീയൊക്കെ പൊരിപ്പിച്ച് പൊങ്കാല ഇടുവാണ്. എന്നാൽ ദേവ്യാനിക്കാവട്ടെ ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലട്ടോ. തൻ്റെ കയ്യിലുള്ള എന്തൊക്കെയോ അധികാരം ഇങ്ങനെ ചോർന്നു പോയത് പോലെയുണ്ടോ ദേവ്യാനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കട്ട കലിപ്പോടെയുണ്ടോ ദേവ്യാനി ഇങ്ങനെ നയനെ നോക്കി നിൽക്കുന്നതും. എന്നാൽ നയനയാവട്ടെ പൊങ്കാല ഇട്ടിട്ട് പൊങ്കാലൊക്കെ ഇങ്ങനെ തിളച്ചു പൊങ്ങുകയാണ്. അത് കാണുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും കേട്ടോ. എന്നാൽ അതിങ്ങനെ തിളച്ചു പൊങ്ങുന്ന സമയത്തിന് മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമായിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ കിഴക്ക് വശത്തേക്കാണ് പൊങ്കാല തിളച്ചു പൊങ്ങുന്നത്. അതിനർത്ഥം ഈ കുടുംബത്തിന് ഇനിയും ഒത്തിരി ഐശ്വര്യം ഉണ്ടാവുമെന്നാ. നയനമോൾ ഇപ്രാവശ്യം പൊങ്കാല ഇട്ടത് എന്തായാലും ഐശ്വര്യമായിരിക്കുന്നു, നയനമോൾ നല്ല കുട്ടിയായെന്നൊക്കെ ഇങ്ങനെ പറയട്ടെ മുത്തശ്ശി. എന്നാൽ ദേവേനിക്കാവട്ടെ ഇതൊട്ടും തന്നെ ഇങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല. ഈ സമയത്തേനെ കനകദുർഗയോട് നന്ദു പറയുന്നുണ്ട്, അമ്മേ ഇനി നമുക്ക് പോവാലോ, പൊങ്കാല ഇട്ട് കഴിഞ്ഞില്ലേ, ഇനി അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവും, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം അമ്മേ എന്ന് പറയട്ടെ നന്ദു. ആ സമയത്തേനെ നയന വന്ന് ചോദിക്കുന്നതിന് എന്താ മോളെ എന്താ ഇവിടെ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോഴേ കനകദുർഗ ചോദിക്കുന്നുണ്ട്, അല്ല നയനമോളെ ഞങ്ങളങ്ങ് പോയാലോ എന്ന് ചോദിക്കും. അപ്പോഴേ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നത് അതെന്താ ഇത്ര പെട്ടെന്ന് പോവാനായിട്ട്, എന്തായാലും ഇപ്പം നിങ്ങൾ പോവൊന്നും വേണ്ട, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പോഴേ കനകദുർഗ പറയുന്നുണ്ട്, അല്ല ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്, അവിടെ ചെന്നിട്ട് ഞങ്ങളും ഇതുപോലെ പൊങ്കാലയിട്ട് കഴിച്ചോളാം. അതുമാത്രമല്ല ഞങ്ങൾ അവിടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കില്ലേ, അത് നോക്കാനും ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ട് അതിൻ്റെ തിരക്കൊക്കെ ഉണ്ട്, ഞങ്ങളൊന്ന് പോകട്ടെ എന്ന് പറയും. എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ ജലജ പറയുന്നുണ്ട്, ഓ കുറച്ച് മണ്ണ് വിഗ്രഹം ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് വലിയ വർത്തമാനം പറയുന്നത്, അതൊക്കെ വലിയ സ്വത്താണ് ഇവരുടെ വിചാരം. എന്നാൽ ഇത് കേൾക്കുന്ന നന്ദുവിന് അങ്ങ് ദേഷ്യം വരട്ടോ, ഇനി താനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് മാത്രം നന്ദു അവിടെ ഒന്നും ഇണ്ടാതെ അങ്ങനെ നിന്ന് പോവാണ്. അങ്ങനെ കനകദുർഗയും ഗോവിന്ദനാവട്ടെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാട്ടോ. നയനക്കാവട്ടെ ഭയങ്കര അങ്ങ് വിഷമാണ്, നയനങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് യാത്രയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നവ്യ അവിടെ യാതൊരു കൂസലുമില്ലാതെ മൈൻഡ് ചെയ്യാതെ അവരും പോയൊന്നും നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ കനകദുർഗയും ഗോവിന്ദനും നന്ദു അവിടെ നിന്ന് പോയതിനു ശേഷം മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി എല്ലാവർക്കും നയനമോളത് കൊടുക്ക്, എന്നിട്ട് എല്ലാവരുടെയും ആശീർവാദം വാങ്ങാനൊക്കെ പറയാണ് നയനയോട്. അപ്പോഴേക്കും നയനയാവട്ടെ ആശീർവാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു താലിത്തട്ടത്തിൽ കുറേ പൂക്കളുമായിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, എന്നിട്ട് ആശീർവാദമൊക്കെ വാങ്ങിച്ചു. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയുടെ താലിത്തട്ടത്തിൽ നിന്ന് കുറച്ച് പൂവെടുത്തിട്ട് നയനയുടെ തലയിലൂടെ ഇട്ടിട്ട് നയനെ അനുഗ്രഹിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് അതിനുശേഷം ജാനകിയുടെ അടുത്തേക്ക് പോയിട്ട് അനുഗ്രഹം വാങ്ങിച്ചു. അങ്ങനെ പിന്നെ പോകുന്നത് ദേവേൻ്റെ അടുത്തേക്കായിരിക്കട്ടോ. ദേവേൻ്റെയും ജയൻ്റെ അടുത്തേക്ക് ചെന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ നോക്കുന്ന സമയത്ത് ദേവേനെ അവിടെ കാലങ്ങ് പുറകിലേക്ക് വലിക്കുകയാണ്. എന്നാൽ ഇത് കാണുന്ന സമയത്ത് നയനക്ക് ഭയങ്കര അങ്ങ് സങ്കടമാവുക കേട്ടോ. എന്നാൽ ഇത് കണ്ടു നിൽക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്, എന്നിട്ടിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നാലും ദേവേനെ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോഴേക്കും നയനയാവട്ടെ ഒന്നും പ്രതികരിക്കാനൊന്നുമില്ലട്ടോ, വളരെയധികം സങ്കടത്തോടെ തന്നെ അവിടെ നിന്നങ്ങ് പോരുകയാണ്. പിന്നീട് അങ്ങനെ നയനയാവട്ടെ നേരെ പോകുന്നത് ആദർശൻ്റെ അടുത്തേക്കായിരിക്കും. ആദർശൻ്റെ അടുത്തേക്ക് ആശീർവാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന സമയത്ത് ആദർശങ്ങ് കാലങ്ങ് ബാക്കിലേക്ക് മാറ്റുകയുണ്ടോ. നയനക്കത് ഭയങ്കര സങ്കടമായി തോന്നിയെങ്കിലും ആദർശ് അവിടെ ആ തട്ടത്തിനടുത്ത് നിന്ന് കുറച്ച് പൂവെടുക്കും. അപ്പോഴേക്കും നയനെ ചിന്തിക്കുന്നുണ്ട് തന്നെ അനുഗ്രഹിക്കാനായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് സന്തോഷം നിൽക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് അവിടെ ആ പൂവെടുത്തിട്ട് വെറുതെ ഇങ്ങനെ നിലത്തൂടെ അങ്ങ് വെതിരിയിടുക കേട്ടോ. എന്നാൽ ഇത് കാണുന്ന സമയത്ത് നയനക്ക് ഭയങ്കര അങ്ങ് സങ്കടമായിട്ട് നിറ കണ്ണുകളോട് ആദർശനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ആദർശിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം മുത്തശ്ശനോ മുത്തശ്ശിയോ അങ്ങനെ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്തിനെ ആദർശ് ഇങ്ങനെ നയനോട് പറയുന്നത്, ഒരിക്കലും ഞാൻ നിന്നെ അനുഗ്രഹിക്കില്ല, ആശീർവദിക്കില്ല, ഒരിക്കലും ഇന്നേവരെ ഞാൻ നിന്നെയായിട്ട് ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നെ ആശീർവദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒറ്റ പോക്കായിരിക്കട്ടെ ആദർശ് അവിടെ നിന്ന്. എന്നാൽ ഇത് കാണുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങനെ എല്ലാവർക്കും ഭയങ്കര അങ്ങ് സങ്കടമാവുകയാണ്. നയനെ അവിടെ ഒന്നും പ്രതികരിക്കാതെ ആകെ സങ്കടത്തോടെ തന്നെ നിറ കണ്ണുകളോട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കട്ടോ. എന്നാൽ ഇതെല്ലാം കാണുന്ന സമയത്ത് ദേവേനിക്കാവട്ടെ ഒരു ജയിച്ച ഭാവമായിരിക്കും, ദേവേനിക്ക് ഭയങ്കര അങ്ങ് സന്തോഷമാവുകയാണ്. ആദർശ് ഇത്രമാത്രം വെറുപ്പോടെ നയനോടൊക്കെ പ്രതികരിക്കുന്നത് കണ്ട് ദേവേനിക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നീട് കാണിക്കുന്നത് ആദർശ് അവിടെ ബെഡ്റൂമിലേക്ക് പോയതിനു ശേഷം ഒരു സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക കേട്ടോ. ആ സമയത്തിന് നയനെ വന്ന് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ ആദർശേട്ടന് എന്ത് പരിപാടി കാണിച്ചത്? ഞാൻ ആദർശേട്ടന് കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വന്നപ്പോഴേക്കും എന്തിനാ കാല് മാറ്റി കളഞ്ഞെന്ന് ചോദിക്കും. അപ്പോഴേ ആദർശ് ചോദിക്കുന്നുണ്ട്, ഓ അതാണോ നിന്റെ പ്രശ്നം, നിനക്ക് ആരാ അനുഗ്രഹം തരാനാടി, നിന്നെ ആരാണ് ഭാര്യയായിട്ട് കണ്ടേക്കുന്നത്? ഒരു കാരണവശാലും നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല എന്നിങ്ങനെ തറപ്പിച്ച് പറയട്ടോ ആദർശ്. ആ സമയത്തിന് നയന പറയുന്നത്, ഒരു കാര്യത്തിൽ എന്തായാലും എനിക്ക് ഒത്തിരിയധികം സമാധാനമുണ്ട് ആദർശേട്ടാ, എൻ്റെ അച്ഛനും അമ്മയും പോയിട്ടാണല്ലോ ആദർശേട്ടൻ അങ്ങനെയൊക്കെ പ്രതികരിച്ചത്. ഒരു പക്ഷേ നന്ദും എൻ്റെ അച്ഛനും അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ എത്രമാത്രം വിഷമിച്ചേനെ എന്നൊക്കെ പറയും. എന്നാൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. മുത്തശ്ശനാവട്ടെ ഇവരുടെ രണ്ടുപേരുടെ സംസാരം അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തിനെ ആദർശ് പറയുന്നുണ്ട്, അവരൊക്കെ ഉണ്ടെങ്കിൽ എന്താടി എനിക്ക് കുഴപ്പം, അവരറിയട്ടെ ഞാൻ ഇതുവരെയായിട്ടും നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന സത്യം.
എപ്പോഴാണെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ അവരറിയേണ്ടതില്ലേ? പിന്നെ എൻ്റെ അനുഗ്രഹം, അത് എൻ്റെ ജീവിതകാലം ഞാൻ ഒരിക്കലും നിനക്ക് തരത്തില്ലടി. എൻ്റെ അമ്മയെ കണ്ണീര് കുടിപ്പിച്ചിട്ട് അവൾ അങ്ങ് പൊങ്കാല ഇട്ടേക്കുന്നു. ആർക്ക് വേണ്ടി നിന്റെ പൊങ്കാല എന്നൊക്കെ പറയട്ടെ ആദർശ്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നയനക്ക് അവിടെ ഭയങ്കര അങ്ങ് സങ്കടം വരികയാണ്. എന്നിട്ട് നയന പറയുന്നത്, ആദർശ ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊക്കെ പറയുന്നത് ദോഷമാണെന്ന് പറയും. അപ്പോഴേ ആദർശ് ചോദിക്കുന്നുണ്ട്, ഓ പിന്നെ ദോഷമാണ് പോലും, നീ ഇനി എന്തൊക്കെ തന്നെ നാടകം കളിച്ചാലും ഒരു കാരണവശാലും ഞാൻ നിന്നെ അംഗീകരിക്കില്ലടി എന്നൊക്കെ പറയട്ടെ ആദർശ്. എന്നാൽ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന മുത്തശ്ശനാവട്ടെ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. മുത്തശ്ശനാവട്ടെ നിറ കണ്ണുകളോടെ തന്നെ ഒട്ടും സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് നിന്ന് പോവുകയാണ്. എത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രമാത്രം അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ആദർശ് മോൻ ഇതുവരെ മാറിയിട്ടില്ലല്ലോ എന്നിട്ട് മുത്തശ്ശൻ ചിന്തിക്കുന്നത്. എന്നാൽ വീണ്ടും ആദർശ് ഇങ്ങനെ നയനോട് ചോദിക്കുന്നത്, നീ എന്താടി വിചാരിച്ചത്? ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിന്നെ അങ്ങ് അംഗീകരിക്കുമെന്നോ? ഒരിക്കലും ഞാൻ നിന്നെ അംഗീകരിക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കാണണ്ട എന്നൊക്കെ പറയും. ആ സമയത്തിനെ നയനെ ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത്രകാലം ഞാൻ അപ്പോൾ വെറുതെ ആയിരുന്നു ഈ താലി കഴുത്തിലിട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ താലി പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, ഇതെന്താ ആദർശേട്ടാ, വെറും ചെരടാണോ? ഇതിനൊരു യാതൊരു വിലയില്ലേ? ഇത്ര നാളും പിന്നെ എന്തിൻ്റെ ബലത്തിലാണ് എന്നെ വീട്ടിൽ നിർത്തിയെന്നൊക്കെ ചോദിക്കട്ടെ നയന. അപ്പോൾ എന്നെ ആദർശ് പറയുന്നത്, അതെ അത് വെറും ഒരു വേലക്കാരിയായിട്ട് മാത്രം, അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ മനസ്സിൽ നിനക്ക് യാതൊരു സ്ഥാനമില്ലടി എന്ന് പറയും. ശരിക്കും ഒരു വേലക്കാരൻ്റെ സ്ഥാനം തരാൻ പോലെ അർഹത പോലും നിനക്കില്ല. പിന്നെ ഞാനായതുകൊണ്ട് മാത്രം അത്രയെങ്കിലും നിനക്ക് വില തരുന്നു. നീ എൻ്റെ ജീവിതത്തിലേക്ക് മുഖം മറിച്ച് കടന്നു വന്നവളല്ലേ. ഇതെല്ലാം ഇനി ഇതിൻ്റെ അപ്പുറം ചെയ്യും. നീ ഒരു കാര്യം കൂടി ഓർത്തോ, ഒരിക്കലും നിന്നെപ്പോലൊരു പെണ്ണിനെയല്ലേ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിച്ചത്. അങ്ങനെ ഇടിച്ചു കയറി എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നവളാണ് നീ. പിന്നെ ഞാൻ നിന്നെ എങ്ങനെ അംഗീകരിക്കുമെന്നൊക്കെ ചോദിക്കട്ടെ ആദർശ്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് മുത്തശ്ശനാവട്ടെ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ചങ്ക് തകർന്നു പോവട്ടോ. മുത്തശ്ശൻ അങ്ങനെ അവിടെ നിന്നും താഴേക്ക് പോവാണ്. എന്നാൽ ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് തന്നെ ആയിരിക്കും ദേവ്യാനിയും അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ നയനെ കുറ്റപ്പെടുത്തി ആദർശ് ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്ന സമയത്ത് ദേവേനിക്ക് അവിടെ ഭയങ്കര അങ്ങ് സന്തോഷമാവുകയാണ്. ആദർശ് വീണ്ടും ഇങ്ങനെ നയനോട് പറയുന്നത്, ഈ ജന്മത്തിൽ ഒരിക്കലും നീ എൻ്റെ ഭാര്യയായിരിക്കില്ല, ഒരിക്കലും ഞാൻ നിന്നെ അംഗീകരിക്കില്ല. അപ്പോഴേ നയനെ ചോദിക്കുന്നത്, പിന്നെ എന്തിനാ ആദർശിട്ട ഞാൻ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഇനിവിടെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴേ ആദർശ് പറയുന്നത്, അതിന് നിന്നോട് ആരാടി പറഞ്ഞത് ഇവിടെ നിൽക്കാന്? നിനക്ക് പോകണമെങ്കിൽ നീ പോയിക്കോ, നിനക്കിവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നീ പോയിക്കോ. നിനക്ക് എന്തിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത്? നിനക്കിവിടെ തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്താണ് നിനക്കിവിടെ കുഴപ്പമെന്നും ചോദിക്കും. അപ്പോഴേ നയനെ ചോദിക്കുന്നത്, ആദർശേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ അതൊക്കെ മതിയോ? കല്യാണം കഴിഞ്ഞ് ഏതൊരു പെണ്ണിനും ഭർത്താവിൻ്റെ സ്നേഹം, അതല്ലേ അവൾക്ക് എല്ലാത്തിനേക്കാൾ വലുത്? അവൾക്ക് പണമില്ലെങ്കിലും മറ്റെന്തില്ലെങ്കിലും അവൾ സഹിക്കും. പക്ഷേ അവൾക്കൊരു ഭർത്താവിൻ്റെ സ്നേഹം കിട്ടില്ലെങ്കിൽ അത് വമ്പം പരാജയമായിരിക്കും. അതുമാത്രമാണ് ആദർശേട്ടൻ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കട്ടെ നയന. അപ്പോഴേ ആദർശ് ചോദിക്കുന്നത്, ഓഹോ അപ്പം നിനക്ക് എൻ്റെ സ്നേഹം വേണല്ലേ? അതിന് വേണ്ടിയിട്ടായില്ലേ നീ ഓരോ കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്? ഓ അവളിങ്ങനെ സ്നേഹത്തിന് വേണ്ടി ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു. ഇനിയിപ്പോൾ നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരിക്കലും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ഒരിക്കലും ഈ ജന്മം ഞാൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുകയില്ല. എന്നാൽ ആദർശിൻ്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് ദേവേനിക്ക് അവിടെ ഒത്തിരിയധികം സന്തോഷമായിട്ട് ദേവേനെ അവിടെ നിന്നങ്ങ് പോവാണ്. എന്നാൽ ഇതേ സമയത്ത് മുത്തശ്ശനാവട്ടെ ആദർശിൻ്റെയും നയനയുടെ സംസാരമൊക്കെ കേട്ടിട്ട് ആകെ മനസ്സൊക്കെ ഇങ്ങനെ ഒരു മരവിച്ച അവസ്ഥയിലായിരിക്കട്ടോ, ആകെ ചങ്ക് തകർന്ന് പോവാണ്. എന്നിട്ട് നടന്ന് നടന്ന് താഴെ ഹാളിലെത്തിയ ഉടനെ തന്നെ മുത്തശ്ശനാവട്ടെ ആകെ കുഴഞ്ഞിട്ട് അങ്ങ് വീഴുകയാണ് കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശനാവട്ടെ വളരെയധികം അവശതയോടെ തന്നെ എടാ ജയ ആദർശി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അങ്ങ് കുഴഞ്ഞു വീണിട്ടുണ്ടാവും. അപ്പോഴേക്കും ഹാളിലെല്ലാവരും ഉണ്ടെങ്കിൽ പോലും ജയൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മുത്തശ്ശനാവട്ടെ കുഴഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ ജയൻ വന്നിട്ട് മുത്തശ്ശനെ ഇങ്ങനെ പൊക്കിയെടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് വേഗം ആദർശിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആദർശം നയനയും ഈ സമയത്ത് ഭയങ്കര തർക്കത്തിലായിരിക്കട്ടോ. നയന തൻ്റെ വീട്ടിലേക്ക് വീടുവിട്ട് ഇറങ്ങി പോകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും മുത്തശ്ശൻ കുഴഞ്ഞു വീഴുന്നതായിട്ട് കാണുന്നത്. അപ്പോഴേക്കും ആദർശും ജയനും ചേർന്നിട്ട് മുത്തശ്ശൻ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ജയൻ വിളിച്ചതോടെ ആദർശും ജയനും ചേർന്നിട്ട് മുത്തശ്ശനെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നാൽ ഹോസ്പിറ്റലിലേക്ക് ചെന്നതിന് ശേഷമായിരിക്കട്ടോ മുത്തശ്ശനെ പറ്റിയിട്ട് ആ ഒരു വലിയ സത്യം തന്നെ അവർ തിരിച്ചറിയുന്നത്. മുത്തശ്ശന് ക്യാൻസർ ബാധിച്ചു എന്നും ഇനി 3 മാസത്തെ കാലം കൂടിയേ മുത്തശ്ശൻ ജീവിച്ചിരിക്കുള്ളൂ എന്ന സത്യം ആദർശും ജയനും മനസ്സിലാക്കുകയാണ്. ആ ഒരു വലിയ രഹസ്യം മനസ്സിലാക്കിയതിന് ശേഷം ആദർശനാവട്ടെ ശരിക്കും നയനെ സ്നേഹിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.